Dear friends, hola, welcome to part 7 of QT. This is what we discuss in the analysis of variants, ANOVA. There are two types, the first one is one-way ANOVA, that's what we discuss in the first one. We cover the topic of ANOVA introduction, the characteristics, assumptions, ANOVA types, പിന്നെ നമുക്ക് ANOVA എങ്ങനെ അപ്ലൈ ചെയ്യാം, അത് ഉൾക്കൊള്ളുന്ന പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇനി ANOVA മീനിങ് നോക്കാം. ഈ ANOVA എന്ന് പറയുന്ന ടെക്നിക്ക്, ANOVA അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നത് ഷോർട്ടായിട്ട് പറയുന്നതാണ് ANOVA. അതിൽ അനാലിസിസിലെ ഈ AN എന്ന് പറഞ്ഞും O അതുപോലെ വ ഇത്രയാണ് ANOVA എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ടെക്നിക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫിഷറാണ്, റൊണാൾഡ് ഫിഷർ 1918. അതുകൊണ്ട് തന്നെ ഇതിനെ ഫിഷർ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നോട് പറയുന്നു. ഇത് ആക്ച്വലി Z അതുപോലെ T ടെസ്റ്റ്, ഈ രണ്ട് ടെസ്റ്റുകളുടെയും ഒരു എക്സ്റ്റെൻഷനാണ് ANOVA. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് പോപ്പുലറായത് 1925. ഫിഷറിൻ്റെ ബുക്കായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ റിസർച്ച് വർക്കേഴ്സ്, ഇത് പബ്ലിഷ് ചെയ്തതിലാണ് ഈ ടെക്നിക്കിനെ പറ്റി അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പബ്ലിക്കേഷനോട് കൂടെയാണ് 1925 ഇത് പോപ്പുലറായത്. ഇനി ANOVA അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഒരു ഡാറ്റയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നു, അതെല്ലാം ഒരേ സമയം മൾട്ടിപ്പിൾ ആയിട്ട് ഇതിനെ എഫക്റ്റ് ചെയ്തേക്കാം. ഇത്തരം സാഹചര്യത്തിൽ ആ ഫാക്ടേഴ്സിൽ നിന്നും ഏത് ഫാക്ടറാണ് കൂടുതലായിട്ട് ആ ഡാറ്റയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിൽ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഏതാണ്, ഇത് ഇത്തരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ANOVA. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈൽഡ് ഓഫ് എ ക്രോപ്പ്, ഒരു ക്രോപ്പിൻ്റെ ഈൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് കാണും. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് സോയില്, ആ ക്രോപ്പ് അതിന് ലഭ്യമായിട്ടുള്ള റെയിൻഫോൾ, അതിനുപയോഗിച്ചിട്ടുള്ള സീഡിൻ്റെ ക്വാളിറ്റി, അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസർ, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് ഫാക്ടറാണ് ഈ ഈൽഡ് ഓഫ് ക്രോപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അത് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അനാലിസിസ് ഓഫ് വേരിയൻസ് നടത്താം. ഓക്കെ, ഇനി അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ ANOVA ഡെഫിനിഷനാണ്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ ടെക്നിക്ക് വിച്ച് അനലൈസസ് ദ വേരിയൻസ് ഓഫ് 3 or more കമ്പയറബിൾ സീരീസ് ഓർ സാമ്പിൾസ് ആണ് ഗ്രൂപ്പ്സ്. മൂന്നോ അതിൽ കൂടുതലോ ഗ്രൂപ്പ്സിൻ്റെ, കമ്പയറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സിൻ്റെ വേരിയേഷൻ അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് ANOVA. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻസ്, ആ ഗ്രൂപ്പിൻ്റെ അരിത്തമെറ്റിക് മീൻസ് വരും, അതിലെ മീൻ വാല്യൂസിൻ്റെ അതിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ വെതർ ദ ഡിഫറൻറ്റ് സാമ്പിൾസ് ആൻഡ് സ്റ്റഡി ആർ ഡ്രോൺ ഫ്രം സെയിം പോപ്പുലേഷൻ ഓർ നോട്ട്, ആ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുള്ളത് സെയിം പോപ്പുലേഷനിൽ നിന്ന് തന്നെയാണോ അതോ അല്ലയോ എന്നുള്ളത് കാര്യം കൂടെ നമ്മൾ അവിടെ പരിശോധിക്കുന്നു. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എഫ് ടെസ്റ്റ് ഉണ്ട്, എഫ് ടെസ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എഫ് ടെസ്റ്റിൻ്റെ സഹായത്തോടു കൂടെയാണ് നമ്മൾ ANOVA ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കാനുള്ളത്, ഇറ്റ് ഡസ് നോട്ട് ടെല്ലസ് വിച്ച് ഗ്രൂപ്പ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ നമുക്ക് ഒരു മൂന്നിലധികം ഗ്രൂപ്പുകൾ, മൂന്നതിൽ കൂടുതലോ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പുകളിൽ ഏത് ഗ്രൂപ്പാണ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ്, ഏത് ഗ്രൂപ്പ് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. ANOVA നമുക്ക് ജസ്റ്റ് നമ്മളോട് പറയുന്നത് അവരുടെ സിഗ്നിഫിക്കൻ്റ് വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ്. അത് ഏത് സാമ്പിൾ എത്രത്തോളം വേരി ചെയ്യുന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഫർദർ ടെസ്റ്റുകളിലേക്ക് പോകേണ്ടി വരും. അതിനാണ് നമ്മൾ പോസ്റ്റ് ഹോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ഹോക്ക് ടെസ്റ്റുകൾ. പോസ്റ്റ് ഹോക്ക് ആക്ടിൻ പോലെയാണ് അതിൻ്റെ മീനിങ് ആഫ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റ് ഹോക്ക് ടെസ്റ്റിൽ നമ്മൾ ചെയ്യും. അത് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ANOVA ചെയ്തിട്ട് ആ ഡിഫറൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കിട്ടുന്ന സമയത്താണ്. സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫർദർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കിട്ടുന്ന സമയത്താണ് നമ്മളത് ഏതിലാണ് നമ്മൾ ഈ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻറ്റ് ഉള്ളത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ നമ്മളത് പോസ്റ്റ് ഹോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നു.
അപ്പം പോസ്റ്റോ ടെസ്റ്റുകൾ പലതും ഉണ്ട്. അത് പ്രധാനമായിട്ടൊന്നുള്ളതാണ് ടുക്കി ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റ അത് ഹോമോജിനിറ്റി കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടുക്കി ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാത്ത കണ്ടീഷൻ ആണെങ്കിൽ വേറെയും ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഗെയിംസ് ഹോവൽ പോലെയുള്ള ടെസ്റ്റുകളുണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ടെസ്റ്റുകൾ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്ന്, ഇറ്റ് മേക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ഓഫ് 3 or more സാമ്പിൾസ്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, മൂന്നോ അതിൽ കൂടുതലോ സാമ്പിൾസിൻ്റെ വേരിയൻസ് അനാലിസിസ് ആണ് നമ്മൾ അനോവയിൽ ചെയ്യുന്നത്. രണ്ട്, ഇറ്റ് ടെസ്റ്റ് വെതർ ദി ഡിഫറൻസ് ഇൻ ദ മീൻസ് ഓഫ് ഡിഫറെൻ്റ് സാമ്പിൾ ഈസ് ഡ്യൂ ടു ചാൻസ് ഓർ ഡ്യൂ ടു എനി സിഗ്നിഫിക്കൻസ് കോസ്. ആ നേരത്തെ നമ്മൾ കണ്ടു, ആ സാമ്പിൾസ് കളക്ട് ചെയ്താൽ അതിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് അത് ചാൻസിനാൽ വരുന്നതാണോ അതല്ല മറ്റെന്തെങ്കിലും കാരണത്താൽ വരുന്നതാണോ എന്നുള്ള അത് നമ്മളവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്ന്, ഇറ്റ് യൂസസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് കോൾഡ് എഫ് റേഷ്യോ. നമ്മളിതിൽ എഫ് റേഷ്യോ ആണ് അപ്ലൈ ചെയ്യുന്നത്, നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അനോവ എന്നുള്ളത് ഒരു എഫ് ടെസ്റ്റ് ആണ് എന്ന് പറയാം. പിന്നെ മറ്റൊന്ന്, ഇറ്റ്സ് എ പാരാമെട്രിക് ടെസ്റ്റ്. അനോവ ഈസ് എ പാരാമെട്രിക് ടെസ്റ്റ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോവയ്ക്ക് സർട്ടൻ അസംഷൻസ് ഉണ്ട്, അസംഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റാണ് അനോവ. അതുകൊണ്ട് തന്നെ അനോവ ഒരു പാരാമെട്രിക് ടെസ്റ്റാണ്. ഇനി അഞ്ച്, ടോട്ടൽ വേരിയേഷൻ ഈസ് ഡിവൈഡ് ഇൻ ടു ടു. അനോവയിൽ നമ്മൾ പറഞ്ഞു വേരിയേഷൻ അനാലിസിസ്, വേരിയൻസ് അനാലിസിസ് ആണ് അനോവ ചെയ്യുന്നത്. അപ്പോൾ ആ ഡാറ്റ സെറ്റിലുള്ള വേരിയേഷൻ ആണ് അനലൈസ് ചെയ്യുന്നത്. ആ ടോട്ടൽ വേരിയേഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന്, ബെറ്റ്വീൻ വേരിയേഷൻ, ബെറ്റ്വീൻ വേരിയേഷൻ. രണ്ടാമത്തേത് വിതിൻ വേരിയേഷൻ. വിതിൻ വേരിയേഷനും ബെറ്റ്വീൻ വേരിയേഷനും രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ടോട്ടൽ വേരിയേഷൻ ആവും. നമുക്കിവിടെ കാണാം, ഇത് നമ്മളിനി ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ്. ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റും ഒരു പ്ലോട്ടിൽ, അഞ്ച് പ്ലോട്ടിൽ ഒരു പർട്ടിക്കുലർ ക്രോപ്പിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 1, 2, 3, 4 നാല് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് നമ്മൾ ഈ പ്ലോട്ടിൽ അപ്ലൈ ചെയ്യുന്നു, അതിൽ വരുന്ന ക്രോപ്പിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഇതിനാണ് നമ്മളിവിടെ ഈ വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ അതിനെ ഫാക്ടർ എന്ന് പറയും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഫാക്ടർ. ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുടെ ഒരു വേരിയബിളേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ വേരിയബിളിൽ നിന്ന് ഡിഫറെൻ്റ് സബ് ഗ്രൂപ്പ്സ് വരും. അപ്പോൾ അതിൽ രണ്ട് സബ് ഗ്രൂപ്പ് അല്ല, മൂന്ന് നാല് സബ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ ലെവൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ എന്ന് പറയുക. ഇപ്പോൾ 1, 2, 3, 4 ഇവിടെ നാല് ഗ്രൂപ്പ് ഉണ്ട്, ഇതാണ് ലെവൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇവിടെ നാല്, അതിൽ 1, 2, 3, 4, 5 പ്ലോട്ടിലാണത് വരുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ സാമ്പിളായിട്ട് എടുക്കും, ഇത് 2, ഇത് 3, ഇത് 4 ഇങ്ങനെ നാല് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെയും തമ്മിലുള്ള വേരിയേഷൻ ചെക്ക് ചെയ്യുന്നു. ഇതാണ് ബെറ്റ്വീൻ വേരിയേഷൻ എന്ന് പറയുന്നത്. അത് ബെറ്റ്വീൻ്റെ ഗ്രൂപ്പ്സ് ആണ്, ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വേരിയേഷൻ. ഇപ്പോൾ 2, 3 അല്ലെങ്കിൽ 3, 4 അങ്ങനെ പറയാം, ഇങ്ങോട്ട് വരുന്നു, കോളം വേസിൽ വരുന്നു. ഇതാണ് നമ്മൾ ബെറ്റ്വീൻ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി വിത്തിൻ വേരിയേഷൻ ആണ്, വിത്തിൻ വേരിയേഷൻ. വിത്തിൻ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ ഈ ഗ്രൂപ്പിനകത്ത് തന്നെ വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ 42 ആണ് ഒരു വാല്യൂ, നെക്സ്റ്റ് 50 ആണ്, 62 ആണ്, 34, 52. അപ്പോൾ ഇതിനകത്ത് തന്നെ വേരിയേഷൻ വരുന്നു, ഇതാണ് വിത്തിൻ വേരിയേഷൻ. ബെറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഫസ്റ്റ് വാല്യൂ 42 ആണ്, രണ്ടാമത്തെ 48 ആണ്, ഇവിടെ 68 ആണ്, 80 ആണ്, ഇവിടെയും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ വേരിയേഷൻ എല്ലാം നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് വന്നിട്ടുള്ള പ്യുവർ ചാൻസ് കൊണ്ട് വന്നതാണോ അതോ മറ്റെന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് കോസ് കൊണ്ട് വന്നിട്ടുള്ളതാണോ എന്നുള്ളതാണ് നമ്മൾ അനോവയിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് വിത്തിൻ വേരിയേഷനും ബെറ്റ്വീൻ വേരിയേഷനും. ഈ രണ്ട് വേരിയേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ വേരിയേഷൻ എന്ന് പറയും, ടോട്ടൽ വേരിയേഷൻ. അപ്പം മൊത്തം വേരിയേഷനെ നമ്മൾ അനോവയിൽ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബെറ്റ്വീൻ വേരിയേഷൻ ആൻഡ് വിത്തിൻ വേരിയേഷൻ. ഇനി ബാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നോക്കാം. ഇതിൻ്റെ അസംഷൻസ് ആണ് പ്രധാനമായിട്ടുള്ള ഒരു അസംഷൻ ആണ്, പോപ്പുലേഷൻസ് ഫ്രം വിച്ച് സാമ്പിൾസ് ഹാവ് ബീൻ ഡ്രോൺ ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ആ പോപ്പുലേഷൻ സാമ്പിൾ ഡ്രോ ചെയ്യുന്ന പോപ്പുലേഷൻ നോർമാലിറ്റി കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അത് നമ്മൾ സാധാരണ എല്ലാ പാരാമെട്രിക് ടെസ്റ്റുകളും പറയുന്ന ഒരു അസംഷനാണ്. രണ്ട്, പോപ്പുലേഷൻസ് ഫ്രം വിച്ച് സാമ്പിൾസ് ഹാവ് ബീൻ ഡ്രോൺ ഹാവ് സെയിം വേരിയൻസ്. ആ പോപ്പുലേഷൻസിനെല്ലാം സെയിം വേരിയൻസ് ആണ് ഉള്ളത് എന്നതാണ് മറ്റൊരു അസംഷൻ. നമ്മൾ സാമ്പിൾസ് ഡ്രോ ചെയ്യുന്ന പോപ്പുലേഷനെല്ലാം സെയിം വേരിയൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ അസംഷൻ. മൂന്ന്, ദി ഒബ്സർവേഷൻസ് ഇൻ ദ സാമ്പിൾ ആർ റാൻഡംലി സെലക്റ്റഡ് ഫ്രം ദ പോപ്പുലേഷൻ. ആ
ഒബ്സർവേഷൻ, സാമ്പിളിലുള്ള എല്ലാ ഒബ്സർവേഷനും നമ്മൾ റാൻഡം ആയിട്ടായിരിക്കണം സെലക്ട് ചെയ്തിരിക്കേണ്ടത്. അതായത് അവിടെ ഒരു പേഴ്സണൽ ബയാസോ ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് വേരിയൻസ് അനാലിസിസ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്സ് ആണുള്ളത് വേരിയൻസ് അനാലിസിസ്. ഒന്ന് വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിന് നമ്മൾ വൺ വേ അനോവ എന്ന് പറയും. വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ വൺ വേ അനോവ. രണ്ടാമത്തത് ടു വേ അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ ടു വേ അനോവ. അപ്പോൾ വൺ വേ അനോവ, ടു വേ അനോവ, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വേരിയൻസ് അനാലിസിസുകളായിട്ട് ഉള്ളത്. ഇനി ഇതിൽ ഈ വൺ വേ അല്ലെങ്കിൽ ടു വേ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. വൺ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. ടു വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇൻ യുവർ അനാലിസിസ് ഓഫ് വേരിയൻസ് ടെസ്റ്റ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ സെറ്റിൽ എത്രത്തോളം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, ഇപ്പോൾ ഒന്നാണോ രണ്ടാണോ എന്നുള്ളതാണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണുള്ളതെങ്കിൽ അതിനെ നമ്മൾ വൺ വേ അനോവ എന്ന് പറയും. തൊട്ട് മുമ്പേ നമ്മൾ കണ്ടൊരു എക്സാമ്പിളിൽ, ആ പ്ലോട്ടിൻ്റെ എക്സാമ്പിളിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതൊരു സിംഗിൾ ഫാക്ടറാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്, അതിന് അതുകൊണ്ട് അത് വൺ വേ ആണ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ വൺ വേ അനോവ എന്ന് പറയും. ഇനി രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരികയാണെങ്കിൽ അതിനെ ടു വേ അനോവ എന്ന് പറയും. ഓക്കെ, ഇതാണ് വൺ വേ അനോവയും ടു വേ അനോവയും. ഇനി അതിൻ്റെ ആദ്യത്തെ വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ്, വൺ വേ അനോവ എന്താണെന്ന് നോക്കാം. ടു വേ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നില്ല, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ളത്. അപ്പോൾ അടുത്ത് വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ്, വൺ വേ അനോവ. ഇനി ഒബ്സർവേഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് എ സിംഗിൾ ക്രൈറ്റീരിയൻ. ഒരു സിംഗിൾ ക്രൈറ്റീരിയയുടെ ബേസിലാണ് നമ്മൾ ഒബ്സർവേഷൻസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഏതിലെ വൺ വേ അനോവയിൽ ഒരു സിംഗിൾ ക്രൈറ്റീരിയൻ്റെ ബേസിലാണ് നമ്മൾ ഒബ്സർവേഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി എ വൺ വേ അനോവ ഇവാലുവേറ്റ്സ് ദി ഇമ്പാക്ട് ഓഫ് എ സോൾഡ് ഫാക്ടർ ഓൺ എ സോൾഡ് റെസ്പോൺസ് വേരിയബിൾ. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ മറ്റൊരു രീതിയിൽ പറയാതിന് ഒരു സോൾഫ് ഒരു സിംഗിൾ ഫാക്ടർ, ഒരു സിംഗിൾ റെസ്പോൺസ് വേരിയബിളിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ വൺ വേ അനോവയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഡിറ്റർമൈൻസ് വെതർ ഓൾ ദ സാമ്പിൾസ് ആർ ദ സെയിം. എല്ലാ സാമ്പിൾസും സെയിം ആണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ടാലും നമ്മൾ നാല് സാമ്പിൾ അവിടെ കണ്ടു, ആ നാലും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ വൺ വേ അനോവ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെതർ ദർ ആർ എനി സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് ത്രീ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് ഓർ അൺറിലേറ്റഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ ആ മൂന്നോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് അതിൻ്റെ മീൻസിലുണ്ടോ എന്നുള്ളതാണ് നമ്മളിതിലൂടെ അനലൈസ് ചെയ്യുന്നത്. ഇറ്റ് ടെസ്റ്റ് ദി ഓവറോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. അപ്പം നേരത്തെ നമ്മൾ മനസ്സിലാക്കി അനോവ ടെസ്റ്റ് ചെയ്യുന്നത് ഓവറോൾ റിലേഷൻഷിപ്പാണ്, വേരിയബിൾസിൻ്റെ ഓവറോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടിരുന്നു. ഇപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ യീൽഡ് ഓഫ് എ ക്രോപ്പ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്വാളിറ്റി ഓഫ് സോയിൽ, അവൈലബിലിറ്റി ഓഫ് റെയിൻഫോൾ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഫാക്ടർ മാത്രം എടുത്തിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇഫ് യു സ്റ്റഡി ദി ഇൻഫ്ലുവൻസ് ഓഫ് വൺ ഫാക്ടർ ഓൺലി അറ്റ് എ ടൈം. അപ്പോൾ അതിൽ ഇപ്പോൾ യീൽഡിനെ എങ്ങനെയാണ് അവൈലബിലിറ്റി ഓഫ് റെയിൻഫോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ അവൈലബിലിറ്റി ഓഫ് റെയിൻഫോൾ എന്നുള്ള ഒറ്റ ഫാക്ടർ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ വൺ വേ അനോവ എന്ന് പറയാം. അപ്പോൾ വൺ വേയിൽ നിന്ന് നേരത്തെ മനസ്സിലാക്കി ഒരു ഫാക്ടർ ഉള്ളതാണ് വൺ വേ അനോവ, രണ്ട് ഫാക്ടറാണെങ്കിൽ അതിന് ടു വേ അനോവ എന്ന് പറയും. ഓക്കെ, വൺ വേ അനോവ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഫാക്ടറിൻ്റെ ഇൻഫ്ലുവൻസ് മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അത്തരം അനാലിസിസിനാണ് വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി വൺ വേ അനോവ അനോവയിൽ ടോട്ടൽ വേരിയൻസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്. അത് നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ടോട്ടൽ വേരിയൻസിനെ. അപ്പോൾ വേരിയൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾസും വേരിയൻസ് വിതിൻ ദ സാമ്പിൾസ്. അത് നമ്മൾ നേരത്തെ കണ്ടു, വേരിയൻസ് ബിറ്റ്വീൻ സാമ്പിളും വേരിയൻസ് വിതിൻ സാമ്പിളും, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ടോട്ടൽ വേരിയൻസ് വരുന്നത്. ഇതിൽ വേരിയൻസ് വിതിൻ ദ സാമ്പിൾസിനെ നമ്മൾ റെസിഡ്യുവൽ വേരിയൻസ് എന്നുകൂടെ പറയുന്നു. റെസിഡ്യുവൽ വേരിയൻസ്, വേരിയൻസ് വിതിൻ ദ സാമ്പിളിന് റെസിഡ്യുവൽ വേരിയൻസ് എന്നുകൂടെ പറയുന്നു. ഇത് വൺ വേ അനോവയിൽ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഇനി ടു വേ വരുമ്പോഴും മൂന്ന് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് അനോവ എങ്ങനെ നമുക്ക് ചെയ്യാം, അതിൽ അതിൻ്റെ പ്രൊസീജിയർ, ഹൗ ടു ഡു അനോവ ഓർ ഹൗ ദ
procedure is carried out. അപ്പോൾ ഇതിൽ രണ്ട് മെത്തേഡ്സ്, ദർ ആർ ടു മെത്തേഡ്സ്. ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തത് ഷോർട്ട് കട്ട് മെത്തേഡ്. ഇനി മൂന്നാമതൊരു മെത്തേഡ്, മൂന്നാമതെന്ന് പറയാൻ കഴിയില്ല, ഇത് ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, കോഡിംഗ് മെത്തേഡ് വരുന്നുണ്ട്. ഇനി ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ നമുക്കൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നു നോക്കാം. എക്സാമ്പിൾ വൺ, സെറ്റപ്പ് ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസ് ടേബിൾ ഫോർ ദ ഫോളോയിങ് പെർ ഏക്കർ പ്രൊഡക്ഷൻ ഡാറ്റ ഫോർ ത്രീ വെറൈറ്റീസ് ഓഫ് വീറ്റ് ഈച്ച് ഗ്രോൺ ഓൺ ഫോർ പ്ലോട്ട്സ് ആൻഡ് സ്റ്റേറ്റ് ഇഫ് ദ വെറൈറ്റി ഡിഫറൻസസ് ആർ സിഗ്നിഫിക്കൻറ്റ്. ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ നാല് പ്ലോട്ട് ഓഫ് ലാൻഡ് ആണുള്ളത്, വൺ ടു ത്രീ ഫോർ. നാല് പ്ലോട്ടിൽ മൂന്ന് വെറൈറ്റി ഓഫ് വീറ്റ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എ ബി സി മൂന്ന് വെറൈറ്റി വീറ്റ് ഉണ്ട്. ഇത് ഈ മൂന്നിലും മൂന്നും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടോ, വെറൈറ്റിയിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ഈ പരിശോധിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്ന ടെസ്റ്റാണ് അനോവ. കാരണം എ എന്നുള്ള ഒരു ഗ്രൂപ്പുണ്ട്, ബി എന്നുള്ള ഗ്രൂപ്പുണ്ട്, സി എന്നുള്ള ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ എയിലെ വാല്യൂസ് കാണാം, 6, 7, 3, 8, ബിയിൽ 5, 5, 3, 7, ഇവിടെ 5, 4, 3, 4. ഇവിടെ ഇതിനെ നമ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേരിയേഷൻ കാണാം. ഈ വേരിയേഷൻ സിഗ്നിഫിക്കൻ്റ് ആണോ? ഇവിടെ ഓരോ ഗ്രൂപ്പിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തേതിൽ എയിൽ 6, ഇവിടെ ബിയിൽ 5. അപ്പോൾ അവിടെ വ്യത്യാസം നമുക്ക് കാണാം. ഇനി ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ 6, 7, 3, 8 അവിടെയും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ വിതിൻ വേരിയേഷനും ഉണ്ട്, അതുപോലെ ബെറ്റ്വീൻ വേരിയേഷനും ഉണ്ട്. ആ വേരിയേഷൻ നമുക്കിവിടെ നമ്മളെ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നു. ഇനി അത് സ്റ്റാറ്റിസ്റ്റിക്കലി അത് സിഗ്നിഫിക്കൻ്റ് ആണോ ആ വേരിയേഷൻ എന്നുള്ളതാണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കിവിടെ എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ അനോവ ചെയ്യുന്നത് നോക്കാം. ആദ്യം അതിൻ്റെ സൊല്യൂഷൻ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സാധാരണ എല്ലാ ടെസ്റ്റിലും ചെയ്യുന്ന പോലെ ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യുന്നു. ഹൈപ്പോതെസിസ് സെറ്റ് ചെയ്യുന്നു. അതിൽ ഒന്ന്, എച്ച് നോട്ട്, ദർ ഈസ് നോ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ്. ഇതിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീൻ എല്ലാം സെയിം ആണ് എന്നുള്ളതാണ് നമ്മൾ വെക്കുന്ന ഒരു നൾ ഹൈപ്പോതെസിസ്. ഇനി അതിൻ്റെ ആൾട്ടർനേറ്റീവ്, ദർ ഈസ് സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ്. സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് വെക്കുന്നു. ഇവിടെ എച്ച് വൺ, എച്ച് വണ്ണിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എച്ച് വണ്ണിന് നമ്മൾ എച്ച് എ എന്ന് എഴുതാറുണ്ട്. എച്ച് എ ചെറിയ അക്ഷരത്തിൽ സ്മോൾ ലെറ്ററിൽ എ എന്ന് കാണിക്കാറുണ്ടോ ഓൾട്ടർനേറ്റീവ് എന്നുള്ളത്. ചില ഓതേഴ്സിൻ്റെ ബുക്സിലൊക്കെ നമുക്ക് അങ്ങനെ കാണാം. നമ്മുടെ ഞാൻ അപ്ലൈ യൂസ് ചെയ്തിട്ടുള്ളത് എച്ച് വൺ എന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ദെൻ വി കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് ഈച്ച് ഓഫ് ദീസ് സാമ്പിൾസ്. ഈ ഓരോ സാമ്പിൾസിൻ്റെയും മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ടേബിളോട് കാണിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ് എ. എ എന്ന ആ ഒരു വെറൈറ്റി ഉണ്ട്, അതിൽ അതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ബാർ വൺ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു. എക്സ് ബാർ വൺ, അപ്പോൾ അതിൻ്റെ മീൻ വാല്യൂ കാണാൻ 6+, ഇവിടെയുള്ള 6 ആണ്, 6+, 7+, 3+, 8. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 4. 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര നമ്പർ ഉണ്ടെന്നുള്ളതാണ്, അതിൻ്റെ ആവറേജ് ആണ്. 4 നമ്പറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ ടു നമുക്ക് 6 എന്ന് കിട്ടും. ഇനി അടുത്ത ഗ്രൂപ്പ് ബി എന്ന് പറയുന്ന ഗ്രൂപ്പ്, ബി എന്ന് പറയുന്ന ആ വെറൈറ്റി ഓഫ് വീറ്റ് ആണ്. അതിന് എക്സ് ബാർ 2 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു, എക്സ് ബാർ 2. അപ്പോൾ അത് ഈക്വൽ ടു അതിലെ വാല്യൂസിൻ്റെ ആവറേജ് ആണ്. 5+5+3+7 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 5. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ് 5 എന്ന് കിട്ടുന്നു. ഇനി മൂന്നാമത്തെ വെറൈറ്റി അല്ലെങ്കിൽ മൂന്നാമത്തെ ഗ്രൂപ്പ്, അത് സി ആണ്. അത് എക്സ് ബാർ 3 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു, എക്സ് ബാർ 3. എക്സ് ബാർ 3 അതുപോലെ കാണുക, 5+4+3+4 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നു ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 4. അപ്പോൾ മൂന്ന് ഗ്രൂപ്പിൻ്റെയും ആവറേജ് കിട്ടി, അല്ലെങ്കിൽ മീൻ കിട്ടി, 6, 5, 4. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ദെൻ കാൽക്കുലേറ്റ് മീൻ ഓഫ് ദ സാമ്പിൾ മീൻസ്. ഈ സാമ്പിൾ മീൻസിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ പറയുന്നതാണ് ഗ്രാൻഡ് മീൻ എന്ന് പറയും. ഗ്രാൻഡ് മീൻ എക്സ് ഡബിൾ ബാർ ആണ് വരുന്നത്. എക്സ് ബാർ ഡബിൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ 1+x²+x³ ഡിവൈഡ് ബൈ കെ എന്നാണ്. കെ എന്ന് വെച്ചാൽ ഇവിടെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത് എത്ര എന്നുള്ളത്. അപ്പോൾ എക്സ് ബാർ 1, എക്സ് ബാർ 1 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, 6, 5, 4. അപ്പോൾ 6+5+4, ഇത് 6+5+4, അത് ഈ മൂന്ന് മീൻ വാല്യൂസ് ആണ്. ആ മൂന്ന് മീൻ വാല്യൂം കൂട്ടി ഡിവൈഡഡ് ബൈ കെ. കെ എന്ന് വെച്ചപ്പോൾ ഇവിടെ മൂന്നെണ്ണം നമ്മൾ കൂട്ടിയപ്പോൾ അതുകൊണ്ട് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ ടു നമുക്ക് 5 എന്ന് കിട്ടും. ഇതാണ് ഗ്രാൻഡ് മീൻ.
പേര് ശ്രദ്ധിക്കുക, ഗ്രാൻഡ് മീൻ ആണ്. ഗ്രാൻഡ് മീൻ എക്സ് ഡബിൾ ബാറോട് സൂചിപ്പിക്കുന്നു. സാധാരണ ഇതിൽ മീൻ എക്സ് ബാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മൂന്ന് മീൻ വാല്യൂസിൻ്റെയും കൂട്ടി അതിൻ്റെ ആവറേജ് ആണ് ഗ്രാൻഡ് മീൻ ആയിട്ടുള്ള 5 എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രാൻഡ് മീൻ നമുക്ക് വേറെ രീതിയിലും കണ്ടുപിടിക്കാം ആക്ച്വലി. ഇപ്പം ഇതിൽ ഓരോ വാല്യൂസും, ഇപ്പോൾ 6 + 7 + 3 + 8 + 5 + 5 + 3 + 7 അങ്ങനെ മൊത്തം കൂട്ടി അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 12 ആണ്, എന്നിവിടെ 12 ആണ്, അവർ 12 ഒബ്സർവേഷൻസ് ആണ് ഈ ടേബിളിൽ ഉള്ളത് ഈ മൂന്ന് ഗ്രൂപ്പിലായിട്ട്. അപ്പോൾ ഇത് മൊത്തം കൂട്ടിയിട്ട് അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, 6 + 5 + 4. ഇനി നാലാമത്തെ സ്റ്റെപ്പ് നോ വർക്ക്ഔട്ട് SSC. SS കാൽക്കുലേറ്റ് ചെയ്യാന്നതാണ്. SS എന്ന് പറയുമ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്, സ്ക്വയറുകളുടെ സം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്ക്വയറുകളുടെ സം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, SSCയും വരുന്നുണ്ട്, SSEയും വരുന്നുണ്ട്. SSC എന്ന് പറയുമ്പോൾ നമ്മൾ കോളം വൈസിൽ ബെറ്റ്വീൻ സാമ്പിളാണ് വരുന്നത്, കോളം വൈസിൽ വരുന്നതാണ് ബെറ്റ്വീൻ ഇങ്ങനെ വരുന്നത്, ABC വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ കോളം വൈസിൽ വരുമ്പോൾ അതാണ് സി എന്നുള്ളതോട് സൂചിപ്പിക്കുന്നത്. നോ വർക്ക്ഔട്ട് SSE, സം ഓഫ് സ്ക്വയേഴ്സ് ബെറ്റ്വീൻ സാമ്പിൾസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരിക (n₁ × x̄1 − x₂₁) അതായത് ഗ്രാൻഡ് മീൻ ആണ് സ്ക്വയർ, (n₂) × x̄2 − x₂₂² + (n₃) × x₃³ − ഗ്രാൻഡ് മീൻ² ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ n₁ എന്ന് പറയുമ്പോൾ ഒന്നാമത്തതിലുള്ള ഒന്നാമത്തെ ഗ്രൂപ്പ്, ഈ വെറൈറ്റി എയിൽ 4 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന ഗ്രൂപ്പ് വാല്യൂ വരുന്നത് 4 ആണ്, n വരുന്നത് 4 ആണ്. അപ്പോൾ n = 4. ഓക്കെ, n₁ സ്ഥാനത്ത് നമ്മൾ 4 എന്ന് എഴുതുന്നു. പിന്നെ (n₂) × x̄1 − x₂₂ ആണ്. x̄1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 6 ആണ് ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ മീൻ. അപ്പോൾ x̄1 സ്ഥാനത്ത് നമ്മളിവിടെ 6 എഴുതുന്നു, 6 − ഗ്രാൻഡ് മീൻ ആണ്. ഗ്രാൻഡ് മീൻ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്ര ആയിരുന്നു, 5 ആയിരുന്നു ഗ്രാൻഡ് മീൻ. അപ്പോൾ 5 − 5, പിന്നെ ഹോൾ സ്ക്വയർ, പിന്നെ പ്ലസ് n₂. ഇവിടെ 4 തന്നെയാണ്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 4 നമ്പറാണുള്ളത്, 4 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ 4 × അവിടെ വരുന്ന x̄2 ആണ് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ. അപ്പോൾ അവിടെ 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ അത് 5 എഴുതുന്നു, −ഗ്രാൻഡ് മീൻ ആണ്. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലും ഗ്രാൻഡ് മീനിൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്, −5² + അതുപോലെ 4 മൂന്നാമത്തെ ഗ്രൂപ്പിലും ചെയ്യുന്നു. അവിടെ 4 ഒബ്സർവേഷൻസ് ഉണ്ട്, 4 × ആ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ 4 ആണ്, 4 − ഗ്രാൻഡ് മീൻ 5² ഇനി നമ്മളത് 6 − 5 = 1 വരും, അത് സോൾവ് ചെയ്യാം. 6 − 5 = 1 − 1 × 4 = 4 എന്ന് കിട്ടും. പിന്നെ ഇവിടെ 5 − 5 = 0 വരും, 0 × 4 ചെയ്താൽ 0 തന്നെ വരുന്നു. ലാസ്റ്റിൽ 4 − 5 ആണ്, അപ്പോൾ −1 വരും, −1 സ്ക്വയർ എടുക്കുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ 4 × 1 വരുമ്പോൾ 4. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 8 ആണ്. അപ്പോൾ അവിടെ SSE കിട്ടിയിട്ടുണ്ട്, SSE = 8. SSE അപ്പോൾ മീൻ സ്ക്വയർ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്, സം ഓഫ് സ്ക്വയേഴ്സ് ബെറ്റ്വീൻ സാമ്പിൾ 8. ഓക്കെ, ഇനി ഇതുപോലെ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ സാമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്, വർക്ക്ഔട്ട് SSE എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്ന വിത്തിൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വിത്തിൻ സാമ്പിൾസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ (σ(x₁i − x₂₂) · (σ(x₂i − x₂₂) · (σ(x₃i − x₂₂) ഇവിടെ ഐ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് 1, 2, 3, 4 പറയാം എന്താണുള്ളത്. ഇനി നമ്മളിതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം (x₁) എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പാണ്, ഒന്നാമത്തെ ഗ്രൂപ്പ് അത് എ വെറൈറ്റിയാണ്. അപ്പം അതിൽ (x₁) ഒന്നാമത്തെ ഐറ്റം വരുന്നത് 6 ആണ്. അവിടെ ടേബിള് കൊടുത്തിട്ടുണ്ട്, ടേബിളിൽ നോക്കി നമുക്ക് കാണാം, ഒന്നാമത്തെ ഐറ്റം വരുന്നത് 6 ആണ്. അപ്പം ആ 6 − (x₂₂) എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ, ആ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ ഇവിടെ കാണാം, അത് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് ഇവിടെ വന്നിട്ടുള്ളത്, 6 ആണ് ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ. അപ്പോൾ ഈ 6 ഒന്നാമത്തെ ഫാക്ടർ അതിൻ്റെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂന്ന് മൈനസ് ചെയ്യാണ്. അപ്പോൾ സിക്സ് മൈനസ്
സിക്സ് സ്ക്വയർ, ഓക്കെ സ്ക്വയർ പ്ലസ് ഞാൻ ഗ്രൂപ്പ് മൊത്തം ചെയ്യണം. അതുപോലെ ഓരോ വാല്യൂവിൽ നിന്നും ഓരോ ഒബ്സർവേഷനിൽ നിന്നും അതിൻ്റെ മീൻ വാല്യൂ മൈനസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നെക്സ്റ്റ് വരുന്നത് സെവൻ ആണ്. സെവൻ, അപ്പോൾ സെവൻ മൈനസ് അതിൻ്റെ മീൻ വാല്യൂ, ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ സിക്സ്. അപ്പോൾ സെവൻ മൈനസ് സിക്സ് ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് വരുന്നത് ഇവിടെ ത്രീ ആണ്. അപ്പോൾ ത്രീ മൈനസ് അതിൻ്റെ മീൻ വാല്യൂ സിക്സിൽ നിന്ന് ത്രീ മൈനസ് സിക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഇനി അടുത്ത് എയ്റ്റ്, എയ്റ്റ് മൈനസ് സിക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ആ ഗ്രൂപ്പ് അവിടെ തീരുന്നു, ഈ ഗ്രൂപ്പ് ഇവിടെ അവസാനിച്ചു. അതുകൊണ്ടാണ് ഈ ബ്രാക്കറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി പ്ലസ്, ഇനി നമ്മൾ രണ്ടാമത്തെ ഈ പ്ലസ് ആണ് ഇത്. ഓക്കെ, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എക്സ് ടു, ഇവിടെ എക്സ് ടു എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അതിലും ഇതുപോലെ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂവിൽ നിന്നും അതിൻ്റെ മീൻ വാല്യൂ ആയിട്ടുള്ള ഈ ഫൈവ് മൈനസ് ചെയ്യുന്നു. ഓരോ ഫൈവ് മൈനസ് ഫൈവ് ബി ആയിട്ടുള്ള ഫസ്റ്റ് വാല്യൂ ഫൈവ്, ഫൈവിൽ നിന്നും അതിൻ്റെ ഗ്രൂ മീൻ വാല്യൂ ആയിട്ടുള്ള ഫൈവ് മൈനസ് ചെയ്ത് സ്ക്വയർ ചെയ്യുന്നു. പ്ലസ് രണ്ടാമത്തെ വാല്യൂ കൊണ്ട് ഫൈവ്, ഫൈവ് മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ വാല്യൂ ത്രീ, ത്രീ മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ പ്ലസ് നാലാമത്തെ വാല്യൂ സെവൻ, സെവൻ മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ ഗ്രൂപ്പ് അവിടെ ഇവിടെ അവസാനിച്ചു, രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ഇതാണ് വരുന്നത്, അതാണ് എക്സ് ത്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് ത്രീ ഐ, ഇവിടെ ഐ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇതിൽ വരുന്ന നമ്പേഴ്സാണ്, എത്ര ഉണ്ടെന്നുള്ളതാണ്. വൺ ടു ത്രീ ഫോർ, ഇവിടെ അപ്പോൾ നാല് ഐൻ്റെ സ്ഥാനത്ത് നാല് ഒബ്സർവേഷൻസ് ആണ് വരിക. ഇനി ആറോ ഏഴോ ഉള്ളതാണെങ്കിൽ ഐ അങ്ങനെ ആറോ ഏഴോ വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇനി പ്ലസ് മൂന്നാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ് വരുന്ന ആദ്യ വാല്യൂ ഫൈവ് ആണ്. അപ്പോൾ ഇവിടെ ഫൈവ്, ഫൈവ് ഉണ്ട്, ഫൈവ് മൈനസ് ഫോർ. ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് ഇവിടെ ഫോർ കാണാം, എക്സ് ബാർ ത്രീ. ആ ഓരോ വാല്യൂസും ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ് ഒന്ന് മൈനസ് ചെയ്യുന്നു. ഫോർ മൈനസ് ഫോർ സ്ക്വയർ ചെയ്യുന്നു, പിന്നെ ത്രീ മൈനസ് ഫോർ സ്ക്വയർ ചെയ്യുന്നു, പിന്നെ ഫോർ മൈനസ് ഫോർ സ്ക്വയർ ചെയ്യുന്നു. ഓക്കെ, ഇനി മൊത്തം നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ ആൻസർ എങ്ങനെ കിട്ടും? ട്വൻറ്റി ഫോർ എന്ന് കിട്ടും. അപ്പോൾ എസ് എസ് ഇ എസ് സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ സാമ്പിൾസ് കിട്ടിയിട്ടുള്ളത് ട്വൻറ്റി ഫോർ ആണ്, ട്വൻറ്റി ഫോർ. ഇനി സിക്സ് സ്റ്റേജിൽ വരുന്നത് നൗ കാൽക്കുലേറ്റ് എസ് എസ് ടി സം ഓഫ് സ്ക്വയേഴ്സ് ഫോർ ടോട്ടൽ വേരിയൻസ്, സം ഓഫ് സ്ക്വയേഴ്സ് ഫോർ ടോട്ടൽ വേരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു എളുപ്പമാർഗമുണ്ട്. എസ് എസ് ടി ഈക്വൽ ടു ടോട്ടൽ വേരിയൻസ് എന്ന് പറഞ്ഞു, ടോട്ടൽ വേരിയൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, എസ് എസ് സി എന്നും എസ് എസ് ഇ എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ എസ് എസ് സിയും എസ് എസ് സി ഇയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ വേരിയൻസ് കിട്ടും. ഈ പ്രോബ്ലത്തിൽ ടോട്ടൽ വേരിയൻസ് വന്നിട്ടുള്ളത്, സോറി, വേരിയൻസ് വിതിൻ ബിറ്റ്വീൻ സാമ്പിൾ വന്ന ആദ്യം എയ്റ്റ് ആയിരുന്നു, എയ്റ്റ്. രണ്ടാമത് വിതിൻ സാമ്പിൾ വന്നത് ട്വൻറ്റി ഫോർ ആയിരുന്നു. അപ്പോൾ ട്വൻറ്റി ഫോർ പ്ലസ് എയ്റ്റ്, എയ്റ്റ് പ്ലസ് ട്വൻറ്റി ഫോർ ഈക്വൽ ടു തേർട്ടി ടു. ടോട്ടൽ വേരിയേഷൻ നമുക്ക് എയ്റ്റി ടു എന്ന് കിട്ടുന്നു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ ഈക്വൽ ടു എക്സ് ഐ ജെ മൈനസ് എക്സ് ഡബിൾ ബാർ സ്ക്വയർ ആണ്. ഐ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് വൺ ടു ത്രീ ജെയും, അത് വൺ ടു ത്രീ എത്ര എണ്ണം വരുന്നു എന്നുള്ളതാണ്. ഇനി ഈക്വൽ ടു അതിൻ്റെ ഡയറക്റ്റ് ഫോർമുല നോക്കാം. ഓരോ ഇവിടെ അതിന് ഉദ്ദേശിക്കുന്നത് ഇതിലെ ഓരോ ഫിഗർ, ഈ ടേബിൾ കാണാം നമുക്ക്, ഈ ടേബിളിലെ ഓരോ ഫിഗറിൽ നിന്നും ഗ്രാൻഡ് മീൻ മൈനസ് ചെയ്ത് സ്ക്വയർ ചെയ്തതാണ്. ഓരോ ഒബ്സർവേഷനും ഗ്രാൻഡ് മീനിൽ നിന്ന് മൈനസ് ചെയ്ത് ആ ഡിഫറൻസിനെ സ്ക്വയർ ചെയ്ത് അതിൻ്റെ സമ്മാണ് ഈ ടോട്ടൽ വേരിയൻസ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഫിഗർ ഇവിടെ കാണാം, സിക്സ്, സിക്സ് മൈനസ് ഫൈവ്. ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാൻഡ് മീൻ ആണ്, തൊട്ടുമ്പോൾ കണ്ടുപിടിച്ചിരുന്ന ഗ്രാൻഡ് മീൻ. സിക്സ് മൈനസ് ഫൈവ് സ്ക്വയർ പ്ലസ് അടുത്ത വാല്യൂ ഒന്നാണ്, ഫസ്റ്റ് ഗ്രൂപ്പിൽ സെക്കൻഡ് വാല്യൂ സെവൻ ആണ്. സെവൻ മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് വാല്യൂ ത്രീ മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ. എല്ലായിടത്തും ഫൈവ് മൈനസ് ചെയ്യുന്നു, ഓരോ ഒബ്സർവേഷനിൽ നിന്നും മൈനസ് ചെയ്യുന്നു. ഈ പന്ത്രണ്ട് ഒബ്സർവേഷനിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്യുന്നു എന്നത് ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി ടു എന്ന് കിട്ടും. തേർട്ടി ടു, ഈ തേർട്ടി ടു തന്നെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത്. എസ് എസ് ടി, എസ് എസ് സി നേരത്തെ കണ്ടുപിടിച്ച എസ് എസ് സി പ്ലസ് എസ് എസ് ഇ കൂട്ടുന്നു. അപ്പം ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഓരോ ഒബ്സർവേഷനും ചെയ്യണമെന്നില്ല, എസ് എസ് സിയും എസ് എസ് ഇയും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ നമുക്ക് എസ് എസ് ടി കിട്ടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മൾ അനോവയുടെ ടാബിലേക്ക്
ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നൗ സെറ്റപ്പ് ദി അനോവ ടേബിൾ ഫോർ ദിസ് പ്രോബ്ലം. അനോവ ടേബിളിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് കോളം സോഴ്സ് ഓഫ് വേരിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ കണ്ടു അതിൽ രണ്ട് സോഴ്സ് ആണുള്ള വേരിയേഷൻ, ഒന്ന് ബെറ്റ്വീൻ സാമ്പിളും ഒന്ന് വിത്തിൻ സാമ്പിളും. പിന്നെ അതിൻ്റെ ടോട്ടൽ കോളം വരുന്നു. പിന്നെ അതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് SSC. അപ്പോൾ നമ്മൾ ബെറ്റ്വീൻ സാമ്പിൾ കണ്ടുപിടിച്ചു, അതാണ് SSC. അപ്പോൾ അത് നേരത്തെ കിട്ടി 8 ആയിരുന്നു. പിന്നെ വിത്തിൻ സാമ്പിൾ SSE നമുക്ക് കിട്ടിയിട്ടുണ്ട്, 24 ആയിരുന്നു. അപ്പോൾ ആ കിട്ടിയിട്ടുള്ള ആൻസറുകൾ ഇവിടെ കാണിക്കുന്നു. ഇവിടെ SSE ഈക്വൽറ്റി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, സം ഓഫ് സ്ക്വയർ എൻ്റെ അതിൻ്റെ കുളത്തിൽ 8 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇവിടെ 24ഉം അത് രണ്ടും കൂടെ കൂട്ടിയാൽ ഈ 8 + 24 ആണ് 32. ഓക്കെ, 8 + 24 = 32. ഇനി അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ C-1 ആണ് ബെറ്റ്വീൻ സാമ്പിളിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ബെറ്റ്വീൻ സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ എ ടേബിൾ കാണാം, സൈഡിൽ A, B, C മൂന്ന് ഗ്രൂപ്പ്, അല്ലെങ്കിൽ മൂന്ന് കോളാണുള്ളത്. 3 - അതാണ് സി എന്ന് പറയുമ്പോൾ കോളാണ്, C-1. അപ്പോൾ 3 - 1 = 2 ആണ് ബെറ്റ്വീൻ സാമ്പിളിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്, 2. ഓക്കെ, ഇനി വിത്തിൻ സാമ്പിള് N-C ആണ് ഇക്വേഷൻ. N-C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്സർവേഷൻ, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഈ ടേബിളിൽ മൊത്തത്തിൽ 12 ഒബ്സർവേഷൻ ഉണ്ട്. 12 - C വെച്ച് കഴിഞ്ഞാൽ കോളം തന്നെ. അപ്പോൾ N-C = 12 - 3 = 9. ഓക്കെ, ഇനി ടോട്ടലാണ്, ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം N-1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഒബ്സർവേഷൻസ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 12 - 12 - 1 = 11. 12 - 1 = 11. അത് ഇവിടെ ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാലും 9 + 2 = 11. അത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ മീൻ സ്ക്വയർ കാണണം. അത് ഈ ടേബിളിൽ വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, സെപ്പറേറ്റ് പുറത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മീൻ സ്ക്വയർ ബെറ്റ്വീൻ സാമ്പിളും മീൻ സ്ക്വയർ വിത്തിൻ സാമ്പിളും. മീൻ സ്ക്വയർ ബെറ്റ്വീൻ സാമ്പിളാണ് MSC. നമ്മുടെ SSE എഴുതിയ പോലെ മീൻ സ്ക്വയർ എന്നുള്ള ഷോർട്ട് MSC എന്ന് പറയുമ്പോൾ ഇവിടെ ആ കോളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MSE = അതിൻ്റെ ഇക്വേഷൻ തൊട്ട് ബാക്കിലുള്ള SSE / ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ SSE / C-1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടെ SSE കാൽക്കുലേറ്റ് ഉള്ള 8 ആണ്, 8 / 2. അതിവിടെ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് 2 ആണ്. അപ്പോൾ 8 / 2 = 4. അപ്പോൾ MSE കിട്ടി 4 ആണ്. ഇനി അടുത്ത MSE ആണ്. MSE = ഇവിടെയുള്ള SSE, അത് 24 / അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം N-C, അത് 9. നമുക്കിങ്ങനെ കിട്ടും 24 / 9 = 2.67 MSE കിട്ടി. ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ FRACE കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ FRACE ഇക്വേഷൻ നേരത്തെ കണ്ടു, FMSC / MSE ആണ്. അതായത് ഇത് MSC / MSE. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 / എൻ്റെ വാല്യൂ ഇവിടെ 4 ആയിരുന്നു. 4 / 2.67 = 1.5. അപ്പോൾ 1.5 എന്നുള്ളതാണ് ഇവിടുത്തെ വാല്യൂ വന്നിട്ടുള്ളത്. FRACE 1.5, ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയും. കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് 1.5. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതിൻ്റെ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡിസിഷനിലേക്ക് എത്തുന്നത്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം 2.9. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ 2 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ 9 ഉണ്ട്. അപ്പോൾ അത് ആ ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. 9 - 2 എന്ന് എഴുതരുത്. അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? C-1, N-C അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ഓർഡർ. അപ്പോൾ 2.9. ഇപ്പോൾ 2 എന്ന് പറയുമ്പോൾ അത് ബെറ്റ്വീൻ DF ആണ്. ബെറ്റ്വീൻ, കാരണം മുകളിൽ കാണാൻ 2, ആ 2 ആണ് ഇവിടെ ഉള്ള 2 ആദ്യം വരുന്നത്. ബെറ്റ്വീൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ 9 എന്നുള്ളത് വിത്തിൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ വാല്യൂ നമുക്ക് 4.26 എന്ന് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി അടുത്ത പ്രോബ്ലത്തിൽ കാണിക്കാം. 4.26 ആണ് അതിൻ്റെ ടേബിൾ വാല്യൂ. 2.9 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4.26 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഉള്ളത് 1.5 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. അതുകൊണ്ട് നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്കിങ്ങനെ പറയാം, ദിസ് അനാലിസിസ് സപ്പോർട്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തസിസ് വെച്ചിരുന്നത് ദർ ഈസ് നോ ഡിഫറൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോ ഡിഫറൻസ് ഇൻ സാമ്പിൾ മീൻസ് എന്നുള്ളതായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ വി മേ ദെയർ ഫോർ കൺക്ലൂഡ് ദാറ്റ് ദ ഡിഫറൻസ് ഇൻ വീറ്റ് ഔട്ട്പുട്ട് ഡ്യൂ ടു വെറൈറ്റീസ്. ഇപ്പോൾ 3 തരത്തിലുള്ള വെറൈറ്റി ഔട്ട്പുട്ട് ഉണ്ട് വീറ്റിൻ്റെ.
അത് അതിലുള്ള ആ ഡിഫറൻസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അത് സിഗ്നിഫിക്കൻ്റ് അല്ലെന്നർത്ഥം. ആൻഡ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ചാൻസ്, അത് പ്യുവർലി ചാൻസ് കൊണ്ട് വന്നതാണ് ആ ഡീവിയേഷൻ. ആ ഡീവിയേഷൻ വ്യത്യാസമില്ല, അത് മൂന്നും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് അതിലെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എഴുതേണ്ടത്. ഇതാണ് ഷോർട്ട് ഡയറക്റ്റ് മെത്തേഡിൽ അനോവ ചെയ്യുന്നതിൻ്റെ രീതി. ഇനി ഇതിനെ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലും ചെയ്യാം. ഓക്കെ, രണ്ടാമത്തേത് മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിലെ സ്റ്റെപ്പുകൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെയാണ്. സെറ്റപ്പ് നൾ ഹൈപ്പോത്തസിസ്, അതുപോലെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സെറ്റപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എസ് എസ് ടി കമ്പ്യൂട്ട് ചെയ്യുന്നു. കമ്പ്യൂട്ട് സം ഓഫ് സ്ക്വയേഴ്സ് ടോട്ടൽ. ഇവിടെ എസ് എസ് ടി കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, എസ് എസ് ടി ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ്. അത് ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്നുള്ള പ്രോബ്ലം ചെയ്ത് നോക്കാം. മൂന്ന്, കമ്പ്യൂട്ടർ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾ. എസ് എസ് സി കാൽക്കുലേറ്റ് ചെയ്യുന്നു ഒരു ഇക്വേഷൻ സിഗ്മ എക്സ് വൺ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ വൺ പ്ലസ് സിഗ്മ എക്സ് സ്ക്വയർ എക്സ് ടു സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ടു പ്ലസ് സിഗ്മ എക്സ് ത്രീ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ത്രീ. നേരത്തെ ചെയ്തിരുന്ന അതുപോലെ തന്നെ അതിൽ നിന്ന് മൈനസ് ലാസ്റ്റ് ടി സ്ക്വയർ ബൈ എൻ. അപ്പോൾ ഇവിടെ പുതിയൊരു ഒരു ഇക്വേഷൻ വരുന്നൊരു ടി എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് വരുന്നൊരു ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒബ്സർവേഷൻ്റെയും ടോട്ടലാണ്. നേരത്തെ മറ്റേ നമ്മൾ കണ്ടിരുന്ന പോലെ 12 ഒബ്സർവേഷൻ്റെയും ടോട്ടൽ, അതാണ് ടി. അതിനെ സ്ക്വയർ ചെയ്ത് അതിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 12 ഡിവൈഡ് ചെയ്യുന്നു ആ പ്രോബ്ലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഇനി നാല്, കമ്പ്യൂട്ടർ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ സാമ്പിൾസ് എസ് എസ് ഇ ആണ്. എസ് എസ് ഇ ഈക്വൽ ടു എസ് എസ് ടി മൈനസ് എസ് എസ് സി ആണ്. ഓക്കെ, എസ് എസ് ഇ ഈക്വൽ ടു എസ് എസ് ടി മൈനസ് എസ് എസ് സി. നമുക്കറിയാലോ എസ് എസ് ടി ഈക്വൽ ടു എസ് എസ് ഇ പ്ലസ് എസ് എസ് സി ആണ്. അപ്പോൾ അതുകൊണ്ട് എസ് എസ് ഇ കാൽക്കുലേറ്റ് ചെയ്യാൻ എസ് എസ് ടി ടിയിൽ നിന്നും എസ് എസ് ഇ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടർ എം എസ് സി ആണ്. നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ എസ് എസ് ഇ ബൈ ഡി എഫ് ആണ്. പിന്നെയുള്ളത് എം എസ് സി ആണ്. എം എസ് സി ഈക്വൽ ടു എസ് എസ് ഇ ബൈ എൻ മൈനസ് സി ആയിരിക്കും. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നേരത്തെ നമ്മൾ ചെയ്തു. സ്റ്റാർ സ്റ്റെപ്പുകളിലൊന്നും വ്യത്യാസം വരുന്നില്ല. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നീട് ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അനോവ ടേബിളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. നേരത്തെ ചെയ്തിരുന്ന അതേ ഫോർമാറ്റിൽ തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, അത് അവിടെ ചെയ്തു കഴിഞ്ഞ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് എങ്ങനെയാണ്? സി മൈനസ് വൺ കോമ എൻ മൈനസ് സി. അതാണ് നമ്മൾ അവിടെ കണ്ടു. ആദ്യം ബെറ്റ്വീൻ സാമ്പിളും അതിനുശേഷം വിതിൻ സാമ്പിളിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ നല്ല ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷനിലേക്ക് എത്തുന്നു. ഇനി അത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം നോക്കാം. നേരത്തെ ഫസ്റ്റിൽ ഈ പ്രോബ്ലത്തിൻ്റെ പാർട്ട് നോക്കിയിരുന്നു. എക്സാമ്പിൾ വൺ, ഗിവൺ ബിലോ ആർ ദ യീൽഡ്സ് ഇൻ കെ ജി പെർ ഏക്കർ ഫോർ 5 ട്രയൽ പ്ലോട്ട്സ് ഓഫ് 4 വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. 5 ട്രയൽ പ്ലോട്ടാണ് ഇവിടെ ഉള്ളത്, എ ബി സി ഡി ഇ. ഈ 5 ട്രയൽ പ്ലോട്ടിൽ നമ്മൾ 4 വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ 4 ഗ്രൂപ്പ് വരുന്നുണ്ട്, 1, 2, 3, 4. ഓക്കെ, ഇത് തമ്മിലുള്ള ആ ഇപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ 42, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 48 ആണ്, മൂന്നാമത്തെ ഗ്രൂപ്പിലെ പ്ലോട്ടിൽ 68 ആണ്, നാലാമത്തേൽ 80 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ബെറ്റ്വീൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇതും ഒന്നും രണ്ടും നോക്കിയാൽ അവിടെ വ്യത്യാസമുണ്ട്. പിന്നെ അടുത്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒന്നിൽ ഒന്നിനകത്ത് തന്നെ നോക്കിയാലും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് വിത്തിൻ വേരിയേഷനും ഉണ്ട്, ബെറ്റ്വീൻ വേരിയേഷനും ഉണ്ട്. അതിൻ്റെ ടോട്ടൽ അനലൈസ് ചെയ്യുന്നത് നമ്മൾ അനോവ എന്ന് പറയുന്നത്. അത് വേരിയേഷൻ സിഗ്നിഫിക്കൻ്റ് ആണോ എന്നാണ് അതിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സ്റ്റേറ്റ് വെതർ വേറെ സെനി സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഇൻ ട്രീറ്റ്മെൻറ്റ്സ്, ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടോ. ഓക്കെ, ഇനി അതിൻ്റെ ഇക്വേഷൻ അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ആദ്യമുള്ള ഹൈപ്പോത്തസിസ് വെക്കുന്നു, ദേർ ഈസ് നോ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഇൻ ട്രീറ്റ്മെൻറ്റ്സ്. അടുത്തത് ദേർ ഈസ് സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഇൻ ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിലെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ, അതായത് ഓരോന്നും ഓരോ ഗ്രൂപ്പിനെയും എക്സ് വൺ, ഒന്നിന് എക്സ് വൺ കൊടുക്കുന്നു, രണ്ടിന് എക്സ് ടു, ഇത് എക്സ് ത്രീ, ഇത് എക്സ് ഫോർ, അങ്ങനെ മാറ്റുന്നു. ആ വാല്യൂസൊക്കെ അതിനകത്തേക്ക് തന്നെ കോപ്പി ചെയ്യുന്നു. ഇത് ക്വസ്റ്റ്യനിൽ അതേ പാർട്ട് തന്നെയാണ്. എന്നിട്ട് ഓരോന്നിൻ്റെയും ടോട്ടല് ചെയ്തിട്ട് അതിൻ്റെ സിഗ്മ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ എക്സ് വണ്ണിൻ്റെ സിഗ്മ
240 ആണ് അതിൻ്റെ ടോട്ടൽ. എക്സ് വൺ ഓരോന്നും കൂട്ടുന്നു, 42 + 50 + 62 + 34 + 52 = 240. അങ്ങനെ ഓരോന്നും എക്സ് ടു ടോട്ടൽ ചെയ്യുന്നു, എക്സ് ത്രീ ടോട്ടൽ ചെയ്യുന്നു, എക്സ് ഫോർ ടോട്ടൽ ചെയ്യുന്നു. അടുത്തതായിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്യുന്നു, എക്സ് വൺ സ്ക്വയർ, എക്സ് ടു സ്ക്വയർ, എക്സ് ത്രീ സ്ക്വയർ, എക്സ് ഫോർ സ്ക്വയർ. എക്സ് വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ 42 × 42 ആണ്, 42² = 1764. അങ്ങനെ ആ കോളത്തിലുള്ള എല്ലാ എക്സ് വണ്ണിനെയും സ്ക്വയർ ചെയ്യുന്നു, താഴോട്ട് സ്ക്വയർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ചെയ്യുന്നു, അതിൻ്റെ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1764 + 2500 + 3444 + അങ്ങനെ എല്ലാം പ്ലസ് ചെയ്യുന്നു, 11968 കിട്ടും. അങ്ങനെ എക്സ് ടുവിനെ ഇതുപോലെ സ്ക്വയർ ചെയ്യുന്നു, ടോട്ടൽ അതിനെ ടോട്ടൽ ചെയ്യുന്നു, എക്സ് ത്രീ സ്ക്വയർ ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു, എക്സ് ഫോറും സ്ക്വയർ ചെയ്യുക, ടോട്ടൽ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എസ് എസ് ടി ആണ്, സം ഓഫ് സ്ക്വയർ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എസ് എസ് ടി ഈക്വൽ ടു സം ഓഫ് സ്ക്വയർ ഓഫ് ഓൾ ഐറ്റംസ് മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ഐറ്റത്തിൻ്റെയും സം ഓഫ് സ്ക്വയർ ആണ്. ഇതാണ് സ്ക്വയർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സമ്മാണ് 11968. അപ്പോൾ അതിൻ്റെ ആ ടോട്ടലാണ് എന്ന് പറയുമ്പോൾ ഈ നാല് ഫിഗേഴ്സും നമ്മളെടുക്കുന്നു. ഈ നാല് ഫിഗേഴ്സ് ഇവിടെ മുതൽ ഈ നാല് ഫിഗേഴ്സാണ്, ഈ നാല് ഫിഗേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, 11968 മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇവിടെ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഇൻ റോസ് ആൻഡ് കോളംസ് ആണ്. സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഇൻ റോസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഈ ഇതാണ് മൊത്തം ഒബ്സർവേഷൻസ്. ഇങ്ങനെ വന്നിട്ട് ഇത്രയും വരുന്ന ഒബ്സർവേഷൻസ് ഇതിൻ്റെ ടോട്ടലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മൊത്തം ടോട്ടൽ ചെയ്യുന്നു, അത് മൊത്തം ടോട്ടൽ ചെയ്തിട്ടാണ് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്കിവിടെ ഓൾറെഡി നമ്മളിവിടെ ചെയ്തുകൊണ്ട് ഈ എക്സ് വണ്ണിൻ്റെ ടോട്ടൽ ഇവിടെ ഉണ്ട് 250 × 350 × 330 × 400. അപ്പോൾ ഈ നാല് ഫിഗറുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിൻ്റെ ടോട്ടലായി. അത് നാലും കൂടെ എടുത്തിട്ട് അതിന് സ്ക്വയർ ചെയ്യുന്നു, സ്ക്വയർ ഡിവൈഡഡ് ബൈ 20. അതിൽ മൊത്തം 20 ഒബ്സർവേഷൻസ് ആണുള്ളത്. ഇതിൽ മൊത്തം ഇവിടെ 1, 2, 3, 4, 5 അങ്ങനെ 5 × 4 നാല് ഗ്രൂപ്പാണുള്ളത്. 5, 4, 20 ഒബ്സർവേഷൻസ് ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, അതിന് സോൾവ് ചെയ്യുന്നു, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 88736 ഇതിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ടോട്ടൽ മൈനസ് 84500 ഇതിൻ്റെ ടോട്ടൽ. അപ്പോൾ ഈക്വൽ ടു 4236 ടോട്ടൽ വേരിയൻസ്, ടോട്ടൽ വേരിയേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്, 4236. ഇനി ഇതിൽ നിന്ന് സം ഓഫ് സ്ക്വയർസ് ബിറ്റ്വീൻ സാമ്പിൾസ് എസ് എസ് സി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എസ് എസ് സിയുടെ ഇക്വേഷൻ കാണാം. സിഗ്മ എക്സ് വൺ ഓരോ ഗ്രൂപ്പും അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ബൈ അതിൻ്റെ എണ്ണം ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് പറയാം ഒന്നാമത്തെ ഗ്രൂപ്പിലൂടെ 250 ആണല്ലോ, 240 ഫസ്റ്റ് ഗ്രൂപ്പ് എന്നിട്ടുള്ളതിൻ്റെ സമ്മ 240 ആണ്. ഓക്കെ, ഈ 240² / n1 അതിൽ 5 ഒബ്സർവേഷനുള്ളത്. അങ്ങനെ ഓരോന്നിൻ്റെയും അടുത്ത എക്സ് ടുവിൻ്റെ ടോട്ടൽ 330 ആണ് ഇവിടെ ഉള്ളത്. എക്സ് ടു 330 പറഞ്ഞു, അടുത്ത എക്സ് ത്രീ 330, 400 അങ്ങനെ വരുന്നു. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് ടോട്ടൽ ചെയ്യുന്നു, അതിന് സ്ക്വയർ ചെയ്യുന്നു, ഡിവൈഡ് ബൈ നമ്പറും ഡിവൈഡ് ചെയ്യുന്നു, മൈനസ് ടി സ്ക്വയർ ബൈ എൻ. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ പാർട്ട് മുമ്പത്തെ കേസിലുള്ള അതേ പാർട്ടിന് 54500 വരുന്ന ആൻസർ, ഡിവൈഡ് ബൈ 20. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 87080 മൈനസ് 84500 എന്ന് കിട്ടും, ഈക്വൽ ടു 2580. അപ്പോൾ എസ് എസ് സി കിട്ടി. അപ്പോൾ ഇവിടെ മൊത്തം എസ് എസ് ടി ഉണ്ട്, എസ് എസ് സി ഉണ്ട്. ഇനി നമുക്ക് അതിന് എസ് എസ് ഇ കിട്ടാൻ ഈ 4136 നിന്ന് 2580 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, എസ് എസ് സിയുടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 1656 എന്നാണ് കിട്ടിയിട്ടുള്ളത്, 1656. ഓക്കെ, ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ അനോവ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു. 1 വേനോവ സോഴ്സ് ഓഫ് വേരിയേഷൻ നേരത്തെ കിട്ടിയിട്ടുള്ള ആൻസറോടെ എഴുതാണ്, സം ഓഫ് സ്ക്വയർ 2580 അവിടെ കിട്ടിയിട്ടുണ്ട്, 2580. ഇത് 2580 എന്നുള്ള ഈ വാല്യൂവിനെ നമ്മൾ അങ്ങോട്ട് മാറ്റി എഴുതുന്നു. പിന്നെ ഈ വിത്തിന് സാമ്പിൾ 1686 അതുകൊണ്ട് മാറ്റി എഴുതുന്നു. ടോട്ടൽ 4836 രണ്ടും കൂട്ടുക നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് C-1 ആണ്. ഇവിടെ സി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 4 കോളാണ് ഇവിടെ കാണാം, സി 4 കോളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 4 - 1 ആണ് അപ്പോൾ 3 ആയി. പിന്നെ n-c എന്ന് പറയുമ്പോൾ മൊത്തം ഒബ്സർവേഷൻ 20 ആയിരുന്നു, 20 - c എന്ന് പറഞ്ഞാൽ 4 കോളം. അപ്പോൾ 20 - 4 = 16. ഇനി n-1 = 19 ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, ടോട്ടൽ n 20 - 1 = 19. ഇത് കൂട്ടിയാലും കിട്ടും 16 + 3
equal to 19. ഇനി മെയിൻ സ്ക്വയർ കണ്ടെക്റ്റ് ചെയ്യാം. മെയിൻ സ്ക്വയർ എം എസ് സി ഈക്വൽ ടു നമ്മൾ കണ്ടു എസ് എസ് സി ഡിവൈഡ് ബൈ ഏത് ഈ 2580 ഡിവൈഡഡ് ബൈ 3 ആണ്. അങ്ങനെ എസ് എസ് സി ഡിവൈഡ് ബൈ സി മൈനസ് 1 160 കിട്ടും. ഇനി എം എസ് സി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എസ് എസ് ഇ ബൈ എൻ മൈനസ് സി ആണ്. എസ് എസ് സിയുടെ 1656 ആണ് എസ് എസ് സി ഉള്ളത്. അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ടുള്ള 16 ആണ്. അത് 103.5 കിട്ടുന്നു. ഇനി അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ 8860 എം എസ് സി ഡിവൈഡ് ബൈ 103.5 എം എസ് സി അപ്പോൾ ഈക്വൽ ടു 8.31 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫോൺ നോക്കി കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ വാല്യൂ ഓഫ് എഫ് ഈസ് 8.31. ഇനിയുള്ളതിൻ്റെ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടേബിൾ വാല്യൂ ഓഫ് എഫ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫോർ സി മൈനസ് 1 എൻ മൈനസ് സി ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ 3,16 ആണ്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി 3 എന്ന് വെച്ചാൽ ബെറ്റ്വീൻ ഡി എഫും 16 വിത്തിൻ ഡി എഫുമാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3.24 ആണ് ടേബിൾ വാല്യൂ വരുന്നത്. നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം. 2.34 അതുകൊണ്ട് 3 ആണ് നമ്മുടെ 3 ആണ് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. അപ്പോൾ അതിൻ്റെ ന്യൂ 1 വരുന്നു, ന്യൂ 2 വരുന്നു ആണ് അവിടെ ഉള്ളത്. ഇതിങ്ങോട്ട് വരുന്നതാണ് ആദ്യം വരുന്നത്, ഹൊറിസോണ്ടൽ വരുന്നത്. രണ്ടാമത് വരുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് വെർട്ടിക്കൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 3 എടുത്തു. ഇനി അതിന് കറസ്പോണ്ടിങ് 16 ആണ്. 3 16 നമുക്ക് ഇവിടെ കാണാം 3.24 ആണ് അതിൻ്റെ വാല്യൂ. അങ്ങനെയാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ടുള്ള 3., സോറി അതിൻ്റെ വാല്യൂ ആയിട്ടുള്ള 3.24 എത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും 8.31 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന വാല്യൂ. അത് ഇസ് ഗ്രേറ്റർ ദാൻ 3.24. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാൽക്കുലേറ്റർ വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആയതുകൊണ്ട് നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. നമ്മൾ വെച്ചിരുന്ന ഡിഫറൻസ് ഇല്ലാന്ന് ആയിരുന്നു, പക്ഷേ അത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഹൈപ്പോത്തസിസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ലാന്നായിരുന്നു, അതിനെ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻ അതർ വേർഡ്സ്, ട്രീറ്റ്മെൻറ്റ് ഡു നോട്ട് ഹാവ് ദ സെയിം എഫക്റ്റ്. ആ ട്രീറ്റ്മെൻറ്റിന് സെയിം എഫക്റ്റ് അല്ല ഉള്ളത്, ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. ഏതിലാണെന്ന് നമുക്കറിയാൻ കഴിയില്ല, അതാണ് അതിനവിടെ ലിമിറ്റേഷൻ. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ വൺ വേ അനോവയുടെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇനി അതിൽ പറയാനുള്ള ഒരു കാര്യം, ഈ ടേബിളിൽ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു നേരത്തെ, ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 48 ഇങ്ങനെ ഉണ്ട് ഈ ഫിഗേഴ്സ്. ഈ ഫിഗേഴ്സ് വലുതായിട്ടാണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ നമുക്ക് ഒരു കോമൺ നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഈ ഓരോ മൊത്തം ഒബ്സർവേഷനെയും ഒരു കോമൺ നമ്പർ കൊണ്ട് ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ആയാലും എഫ് റേഷ്യോയിൽ വ്യത്യാസം വരില്ല. അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അഡീഷൻ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരില്ല. അപ്പോൾ അങ്ങനെ വലിയ ഫിഗേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ അതിനെ സബ്ട്രാക്ട് ചെയ്യോ, അല്ലെങ്കിൽ അഡീഷൻ ചെയ്യോ, മൾട്ടിപ്ലൈയോ ഡിവൈഡ് ചെയ്യോ ഒക്കെ ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം, മറക്കരുത്. ഓക്കെ, താങ്ക് യു.